നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപതിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം ആണ്ട് വൃശ്ചികം അഞ്ചാം തീയതി വ്യാഴം മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് അതിചാരം സംഭവിക്കുമ്പോൾ ഏറ്റവും ദോഷമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് നമുക്ക് ഗുണം പറയുന്ന പോലെ തന്നെ ദോഷം സംഭവിക്കുന്ന കുറിച്ചും അതിനുള്ള പ്രതിവിധികളും അറിഞ്ഞിരിക്കുക നമ്മളെപ്പോഴും മനസ്സിലാക്കുക വ്യാഴമാറ്റം എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മാത്രമാണെന്നും എല്ലാത്തിനും അതിൻ്റേതായ പരിഹാരമുണ്ടെന്നും ക്ഷമയോടുകൂടി കാത്തിരുന്ന് കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈശ്വര വഴികളെന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ ജ്യോതിഷത്തിൻ്റെ വ്യത്യസ്തതയും സത്യസന്ധതയും കൂടി തിരിച്ചറിയുക അതിനുവേണ്ടി വേണ്ടി തന്നെയാണ് ഈശ്വരൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെയുള്ള വ്യാഴമാറ്റത്തിലൂടെ നമ്മളെന്നൊരു ഓർമ്മപ്പെടുത്തൽ ജീവിതവും ഈശ്വരനുമായിട്ടുള്ള ബന്ധം മനുഷ്യർക്കുണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് വ്യാഴമാറ്റം എന്നുകൂടി അറിയുക വ്യാഴമാറ്റത്തിലൂടെ മോശമാകുന്ന നക്ഷത്രങ്ങൾ മേടൻ രാശിയുള്ള അശ്വതി ഭരണി കാർത്തികാലം ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് വളരെ മോശമായ സാഹചര്യമായിരിക്കും പതിനൊന്നിലേക്കാണ് വ്യാഴം വരുന്നതെങ്കിലും ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ പത്തിൽ കർമ്മവ്യാഴമാണ് കർമ്മ തടസ്സങ്ങളുണ്ടാകും ജോലിക്ക് ചിലപ്പോൾ മാറ്റം സംഭവിക്കാം മാറ്റം എന്നാൽ പ്രൊമോഷനല്ല സംഭവിക്കുന്നത് ഡിപ്രൊമോഷനാണ് ഡിപ്രൊമോഷൻ സംഭവിക്കുന്നു അതായത് താഴ്ത്തലുകളാണ് സംഭവിക്കുന്നത് ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യത ഉണ്ടാകും അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ചെയ്യുന്ന ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ടെൻഷൻ അതിജീവിക്കുന്നതിന് അർജുന പത്ത് മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക മന്ത്രം ഇങ്ങനെയാണ് ഒന്നമോ ഭഗദേവോ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജീവി ഹത്സ്യവും നാമങ്ങളും ഭക്തഭജിക്കുകൾ നിത്യഭയങ്ങൾ അകന്നുപോവം നിശ്ചയം രാമനാരായണ രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ്റെ ധാരയും കൂളവിഷ്മാനിയും പിൻവിളക്കും വെള്ളം നിവേദ്യവും നടത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപ്പായസവും ബാക്കി സൂക്ത ആർച്ചനയും നടത്തുക കാലം മോശമാണെന്നുള്ള തിരിച്ചറിവുകൂടി മുന്നോട്ട് പോവുക നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിയിലുള്ള വഴിപാടുകൾ മുടങ്ങാതെ ചെറിയ വഴിപാടാണെങ്കിലും വലിയ വഴിപാടാണെങ്കിലും ചെയ്തു പോയാൽ തന്നെ ഈ വ്യാഴമാറ്റത്തിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യത്തോട് മുന്നോട്ട് പോവുക അതേപോലെ മിഥുനം രാശി നക്ഷത്രക്കാരായ മകേരൻ രണ്ടാം ഭാഗം തിരുവാതിര പുണർന്ന മുക്കാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് വ്യാഴം ഒൻപതിലേക്ക് വരുമ്പോൾ നിങ്ങളറിയുക ഒൻപത് എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനമാണെങ്കിലും ഒരു രാശി പിന്നോട്ട് ഇറക്കുമ്പോൾ എട്ടിൻ്റെ ഫലമാണ് കിട്ടുന്നത് എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിക്കും അപ്പോൾ ജീവിതത്തിൽ വളരെ വളരെ ദുരന്തങ്ങൾ ദുരിതങ്ങൾ വരുമ്പോൾ അതിനെല്ലാം ചെറുക്കുന്നതിന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ വഴിപാട് ചെയ്യുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് വഴിപാട് ചെയ്യുക നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും വഴിപാട് ചെയ്യാം പ്രാർത്ഥിക്കാം ഭഗവാൻ വേണ്ടി ഓരോ രൂപ നാണയം തലക്കുഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിക്കാം ഈ വ്യാഴമാറ്റത്തെ നല്ല രീതിയിൽ എന്നുള്ള പ്രാർത്ഥനയോട് മുന്നോട്ട് പോകാം ഏതൊരു വഴിപാട് ചെയ്താലും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും നിത്യവും ഉണ്ടാകുന്ന ടെൻഷൻ ഒഴിവാക്കുന്നതിന് അർജുന പത്ത് മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക അതുപോലെ ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്തരം കാലത്ത് ചേർന്ന് രണ്ട് കാലക്കാർക്ക് വളരെ മോശമായ ഒരു വ്യാഴമാറ്റമാണ് സംഭവിക്കുന്നത് ആവശ്യമില്ലാതുകൊണ്ടാകുന്ന ടെൻഷനെല്ലാം ഒഴിവാക്കുന്നതിന് അർജുന പത്ത് മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങൾ വഴിപാട് ചെയ്യുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു വഴിപാട് ചെയ്യുക നമ്മുടെ എറണാകുളം ജില്ലയിൽ കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലുള്ള യഥാശക്തി വഴിപാടുകൾ സാമ്പത്തികം അനുസരിച്ച് ചെറിയ വഴിപാടും വലിയ വഴിപാടും ചെയ്യാം ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതം നല്ല രീതിയിലേക്ക് ആക്കി ആക്കിത്തീർക്കുവാൻ സാധിക്കും എന്നുകൂടി അറിയുക വൃശ്ചികൻ രാശിയിലുള്ള വിശാഖംകാല് അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടകാല നക്ഷത്രക്കാർക്കും വ്യാഴമാറ്റം വളരെ മോശമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ടെൻഷൻ അതിജീവിക്കുന്നതിന് ജീവിക്കുന്നതിന് അർജുന പത്ത് മന്ത്രം ജപിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് വഴിപാട് ചെയ്യുക നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഈ രീതിയിൽ വ്യാഴമാറ്റത്തിനെ ചെറുക്കുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ തന്നെ കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം ഭാഗം ചതയം ഓരോരുട്ടാധി മുക്കാലി ചേർന്ന് രണ്ടേ നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഒരു ഒരാഴ്ച പിന്നോട്ട് ഇറങ്ങുമ്പോൾ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിൽ സർവനാശത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ടെൻഷനില്ലാതെ ജീവിക്കുന്നതിന് അർജുനപ്പത്ത് മന്ത്രം ജപിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് വഴിപാട് ചെയ്യുക അതുകൂടാതെ എറണാകുളം ജില്ലയിൽ മറ്റു താലൂക്കിൽ പൈനാപ്പിൾ സിറ്റി വാഴക്കുളം കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ ശക്തിക്ക് അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കുഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിക്കുക കാലം മോശമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ മുന്നോട്ട് പോകുക വ്യാഴമാറ്റത്തിൽ മോശമുണ്ടാകുന്ന ഏതൊരു നക്ഷത്രക്കാരനും ഈശ്വര ഒഴിയിലൂടെ സഞ്ചരിച്ചാൽ ഈശ്വര പ്രാധാന്യം അറിഞ്ഞു തന്നെ മുന്നോട്ട് പോയാൽ ഈ വ്യാഴമാറ്റം കൂടി നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ തന്നെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ റിസൾട്ട് ലഭിക്കുന്ന നിങ്ങൾക്കും ജനങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും വലിയ സേവന മേഖലയായ ഈ ജ്യോതിഷത്തിലൂടെ ജനങ്ങളെ പറ്റിക്കാതെ തന്നെ റിസൾട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കും അവരെ കൈത്താങ്ങിലൂടെ തന്നെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ എറണാകുളം ജില്ലയിൽ മൂവറ്റോർ താലൂക്കിൽ കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും ഒരാൾ കോട്ടയം ചിങ്ങവനത്തിലും മറ്റൊരാൾ തിരുവനന്തപുരം കണിയാപുരത്തും മറ്റൊരു ശിക്ഷൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകളും നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവതി സേവനം നടത്തുന്നതിനും പ്രാപ്തിയിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തെ ചെറുക്കുന്നതിനും കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തിച്ചാലും ഈ വ്യാഴമാറ്റം കൂടി നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഈശ്വരയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനും മുക്കാൽ മണിക്കൂർ നേരം എടുത്തിട്ടാണ് നമ്മുടെ പുണ്യാഹംഘട്ടൽ നടത്തുന്നത് ഒരു വർഷത്തേക്ക് ഈ പൂജ നടത്തിയാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നടത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് ഉണ്ടാകും മുപ്പതിനായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേരളത്തിൽ എവിടെയായിരുന്നാലും പൂജാദ്രവ്യങ്ങളും നമ്മളിവിടെ നിന്ന് തന്നെ കൊണ്ടുവരികയും ചെയ്യും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക എല്ലായിടത്തും ഒരേ റേറ്റിൽ തന്നെയാണ് നമ്മുടെ പൂജാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് അതേപോലെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവഴ താലൂക്കിൽ കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സേനയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ ആർക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ് വിദേശങ്ങളിലിരുന്നായാലും സ്വദേശങ്ങളിൽ ഇരുന്നായാലും നേരിട്ട് വന്നാലും ചെയ്യാവുന്നതാണ് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പാർട്ടായിട്ടുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്താവുന്നതാണ് ഭഗവാന് നിലവറയ്ക്കകത്തേക്ക് നിങ്ങൾക്ക് സ്വയമേവ ദക്ഷിണയും നിവേദ്യങ്ങളും സമർപ്പിക്കുന്ന മഹത്തായ പൂജാ സംവിധാനം അതുകൂടാതെ നൂറമ്പാലും ഭക്തരെ തന്നെ തയ്യാർ ചെയ്യിക്കുന്നു മഹത്തായ പൂജാ സംവിധാനം തന്നെയാണ് നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ലാവില വാഴയില അടക്കാമരച്ചട്ട വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ സമർപ്പിക്കാം അതുകൂടാതെ നിത്യം നടത്തപ്പെടുന്ന നൂറും പാലം നടത്താം അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തളിക്കു പ്രാർത്ഥിക്കാം അത് വിശിഷ്ടമായ ഗുരുതി നിവേദ്യങ്ങൾ നടത്താം വെള്ളഗുരുതി ചെങ്കുരുതി കരിങ്കുരുതി ഈ മൂന്ന് ഗുരുതികളും നടത്തി അതിനുശേഷം ഈ നിവേദ്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ തളിക്കാം സ്വയം സേവിക്കാം അങ്ങനെയെല്ലാം ഏത് വഴിയിലൂടെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും ഒരു ഗുരുതി ചെയ്യുന്നതിന് മുന്നൂറ് രൂപയാണ് മൂന്ന് ഗുരുതിക്കും കൂടി ഇവിടെ ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിത്യവും ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം മാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നെ എന്ന് പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാലും ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ ആയിരത്തെട്ട് എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തെട്ട് നെയ്വിളക്കുകൾ കൊളുത്താം നിറമാല ചുറ്റളക്കം നടത്താം ദീപസ്തംഭം തെളിയിക്കാം അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ കളമെഴുത്തും പാട്ടും നടത്താവുന്നതാണ് ഏതൊരു വഴിപാട് ചെയ്താലും ജീവിത സമൃദ്ധിയിലേക്ക് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അതേപോലെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗാക്ഷിയമ്മയും പ്രത്യക്ഷരായിട്ടുണ്ട് ഇവിടേക്ക് രണ്ടുപേർക്കും കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ദമ്പതികൾ തമ്മിൽ കലഹമില്ലാതെ ദാമ്പത്യ ദാമ്പത്യസുഖത്തോടു കൂടി ഒരു വർഷത്തേക്ക് സമൃദ്ധിയിലേക്ക് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും വിദേശങ്ങളിലുള്ളവർക്കായാലും സ്വദേശങ്ങളിലായാലും ആർക്ക് വേണമെങ്കിലും ഈ പൂജാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും അതേപോലെ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് പ്രണവമലയിൽ നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ അനുയോജ്യമായ വിവാഹങ്ങൾ നടക്കും ഇഷ്ടവരനെ ഇഷ്ടവധുവിനെ എല്ലാം ലഭിക്കുന്നതിന് വളരെ സഹായകരമായ പൂജാ സംവിധാനം തന്നെയാണിത് അതേപോലെ കരുനാഗക്ഷമ്മയ്ക്ക് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്ഥലത്തും കരുനാഗക്ഷിയമ്മയ്ക്ക് സമ്പൂർണമായ പൂജാ സംവിധാനങ്ങളില്ല ഇവിടെ കരുനാഗക്ഷമ്മയ്ക്ക് സമ്പൂർണ്ണ പൂജ ചെയ്യുന്നു ഈ പൂജയിലൂടെ നിങ്ങൾക്ക് സഹോദരങ്ങൾ സഹായികൾ സ്വന്തം ബന്ധുക്കാരെല്ലാം വളരെ സഹായ രീതിയിലേക്ക് എത്ര ഇടഞ്ഞു നിൽക്കുന്ന ആളുകളാണെങ്കിലും വളരെ വളരെ സന്തോഷകരമായി സഹായത്തോടു കൂടി നിങ്ങൾ സമീപിക്കുന്ന കാഴ്ച തന്നെ കാണുവാൻ സാധിക്കും കരുനാഗക്ഷിയമ്മയ്ക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ അതേപോലെ കരുനാഗക്ഷിയമ്മയ്ക്കും നാഗജാമുണ്ടി അമ്മയ്ക്കും കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ശത്രു സംഹാരവും നടത്തും അതുകൂടാതെ കൃഷി ലാഭവും ബിസിനസ് ലാഭവും സമൃദ്ധിയും എല്ലാം ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക അതേപോലെ ഈ നാല് നാഗരാജ ക്ഷേത്രങ്ങൾക്ക് കൂടി എഴുന്നൂറ്റമ്പത്താറ് എണ്ണവിളക്കുകൾ കൊളുത്താം എഴുന്നൂറ്റമ്പത്താറ് വിളക്കുകൾ കൊളുത്താം ഏത് രീതിയിലുള്ള ചെറിയ വഴിപാട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ഈ നാല് ക്ഷേത്രങ്ങളിലും നിത്യവും നൂറും പാലും നടത്തപ്പെടുന്നുണ്ട് അതേപോലെ നിത്യവും ഒരു രൂപനാണയം തലക്കുഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് ഈ നാഗദേവതകളെ പ്രീതിയിൽ വരുത്തണം ജീവിതം നല്ല രീതിയിൽ ആക്കിത്തരണമെന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാലും ജീവിത സമൃദ്ധി ഉണ്ടാകും എന്ന തിരിച്ചറിവ് തന്നെയായിരിക്കണം മനുഷ്യജീവിതത്തിൻ്റെ വിജയം എന്നുകൂടി അറിയുക നന്ദി അവിടെ നമസ്കാരം നമസ്കാരം എന്റെ പേര് വർക്കല ഞാൻ നിന്ന് വരുന്നു ഞാൻ സാറിന്റെ അടുത്ത് പൂജയ്ക്ക് വന്നിട്ട് മൂന്ന് വർഷമായി സാറിന്റെ കയ്യിൽ സാറിന്റെ ഒരുപാട് വിളിച്ചതിന് ശേഷമാണ് സാറിന്റെ അടുത്ത് പൂജയ്ക്ക് വരാനുള്ള അപ്പോയിന്റ്മെന്റ് എനിക്ക് കിട്ടിയത് പൂജയ്ക്ക് വരുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ സാറിനെ കാണാൻ വന്നു അപ്പോഴും എനിക്കൊരു ഗണപതി ഇലസ് തന്നു അത് ഞാൻ ധരിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ഒരു ഒന്നര മാസത്തിന് ശേഷം എനിക്ക് സാറിൻ്റെ അടുത്ത് പൂജയ്ക്ക് വരാൻ കഴിഞ്ഞു സാറിൻ്റെ അടുത്ത് പൂജയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി മെയിനായിട്ടും എൻ്റെ മോൻ്റെ ദേഹം മൊത്തവും അടന്ന് വാരി കുഞ്ഞിന് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു സാറിൻ്റെ അടുത്ത് പൂജയ്ക്ക് വന്നതിന് ശേഷമാണ് മോൻ്റെ ആ ദേഹത്ത് ആ മറ്റലും കാര്യങ്ങളും എല്ലാം മാറി മോൻ നല്ല സാധാ മനുഷ്യരൂപത്തിൽ എനിക്ക് തിരിച്ചു കിട്ടിയത് അത് ഏറ്റവും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നോ ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്ന സാമ്പത്തികമായും മാനസികമായും പക്ഷേ സാറിൻ്റെ അടുത്ത് വന്ന് പൂജ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് സാമ്പത്തികമായി ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലും എനിക്ക് സാറിന് വിശ്വാസമാണ് ഒരുവിധം നല്ല രീതിയിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് എനിക്ക് സാറിന് വിശ്വാസമാണ് സാറിൻ്റെ സാറിൻ്റെ സാറിനെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് താങ്ക്